ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈകുന്നേരത്തെ വളരെ പെട്ടെന്ന് തിരക്കിട്ട് പിടിച്ച കുറച്ച് വീഡിയോസ് ആട്ടോ ഞാനിപ്പോൾ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ വൈകുന്നേരം ദേ ഇതുപോലെ കുറച്ച് പാലിൻ്റെ പാട ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുക്കി എടുത്തു വെച്ച് കുറേ ദിവസമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ തന്നെ ഞാൻ ദേ ചപ്പാത്തി കാസറോള് നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുകളിലിരിക്കുന്ന ചപ്പാത്തി ആരും കഴിക്കില്ല കേട്ടോ, കാരണം അതിങ്ങനെ എന്താ പറയണേ ഒരു സോഫ്റ്റ് ആയിരിക്കുന്ന അതെടുത്ത് മാറ്റിന് ശേഷമേ ബാക്കിയുള്ള ചപ്പാത്തി കഴിക്കുള്ളൂ. പിന്നെ അതുപോലെ ഞാനിന്ന് ചപ്പാത്തിക്ക് കറിയായിട്ടുണ്ടാക്കിയിരിക്കുന്നത് കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ സോയ ചങ്ക്സും ഉണ്ടല്ലോ, അതും കൂടെ വെച്ചിട്ടുള്ളൊരു മസാല കൊണ്ടുള്ള ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വൈകുന്നേരം മക്കൾക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് പാക്കറ്റ് മാഗി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട് ഇതേ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇളയ മോൻ്റെ ഫ്രണ്ടും ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അവർക്ക് മക്കളാണല്ലോ, അവർക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം എക്സാമൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരുന്ന് ടി വി കാണലും ഒക്കെയാണ് അവരുടെ പരിപാടി. എൻ്റെ രണ്ട് മക്കളുടെയും എക്സാം കഴിഞ്ഞു കേട്ടോ. മൂത്ത മോന് പ്ലസ് ടു ആയിരുന്നു, മോൻ്റെ എക്സാം കഴിഞ്ഞു. ഇളയ മോന് ടെൻത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. അവർക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിശക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി സ്വല്പം ബാക്കി വന്നപ്പോൾ ഞാനും കൂടെ ഇത് എടുത്ത് കഴിക്കുക കേട്ടോ. കുറച്ചേ ഉള്ളൂ, നമുക്കിതൊന്നും അങ്ങനെ കഴിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞാൻ എപ്പോഴും പിള്ളേർക്ക് ഇതൊന്നും കൊടുക്കത്തില്ല കേട്ടോ, വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ദേ ഇവിടെ കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട് ഞാൻ വന്ന അന്നേരം ദേ നമ്മുടെ തക്കാളിയിൽ ചെറിയ ടൊമാറ്റോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് തക്കാളി ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നല്ല ചൂടിൻ്റെ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ക്യാപ്സിക്കം നട്ടിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം, പുതിന, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഇതുപോലെ തണലുള്ളൊരു സ്ഥലത്ത് കുറച്ച് മാറ്റിയാട്ടോ വെച്ചിരിക്കുന്നത്. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പം അല്ലെങ്കിൽ ഈ വെയിലിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അത് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ക്യാപ്സിക്കം ഒക്കെ ആണ്ട് ഒന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് പാടാട്ടോ. ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് നന്നായിട്ട് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നട്ട് കഴിഞ്ഞിട്ട് അത് കീടയൊക്കെ വന്നിട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നട്ട് കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരു സൈഡിലെ തണലത്തോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാനിത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെയൊക്കെ ഒരുപാട് പച്ചക്കറിയും ഒക്കെ നട്ടു വെക്കാനായിട്ട് സമയമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ സ്കൂളിൽ കൂടെ പോകുന്നതുകൊണ്ട് അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഞങ്ങൾക്ക് മോർണിംഗ് ക്ലാസ്സും ആവുകയാണ്. അതായത് 6:30 മുതൽ 11:15 വരെ ആകും ക്ലാസ്. അപ്പോൾ പിന്നെ ഒട്ടും സമയമില്ല. പിന്നെ അത് കഴിഞ്ഞുള്ള സമയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വല്പ സമയം വിശ്രമിക്കാനുള്ള സമയം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ദേ ഞാനിങ്ങനെ നടക്കുന്നിടത്തൂടെയൊക്കെ ബ്രൗണിയും ഇതുപോലെ കളിച്ച് ചിരിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഒരു രസമാണല്ലോ, ഇതിൻ്റെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ലൊരു രസമാണ്. പിന്നെ ദേ ഞാൻ ലോക്ക്ഡൗണിൽ വെച്ച് പിടിപ്പിച്ച കുറച്ച് ചെടികളൊക്കെ ആട്ടോ. അപ്പോൾ അതൊക്കെ ദേ ഇതുപോലെ വലുതായി, അതുപോലെ കുറച്ച് റോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചൂടങ്ങ് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലാം ഒരു ഫ്രഷായിട്ട് നിൽക്കുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു ഇതെല്ലാം എടുത്തൊന്ന് തണലത്തോട്ട് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ശരിയാകുള്ളൂ എന്ന് തോന്നുന്നു. ലോക്ക്ഡൗണിൽ വെച്ച് പിടിപ്പിച്ച ചെടികളാട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വലിപ്പം വരെ എത്തിയിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ലോക്ക്ഡൗണിൽ കുറേ ചെടികൾ അങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റി. പിന്നെ ഇതേയൊരു സംഭവം എന്ന് പറയുന്നത് എവർഗ്രീനാണ്. എവർഗ്രീന് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് ബൊക്കെയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്നാട്ടോ ഞാൻ ഈവനിങ്ങിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനുശേഷം ഒന്ന് കടയിൽ പോയി വൈകുന്നേരം ആയപ്പം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ, കാരണം ഇപ്പോൾ ലേറ്റ് ആയിട്ടാണല്ലോ നമുക്കിവിടെ രാത്രിയൊക്കെ ആവുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പം ചാനൊക്കെ ചോദിച്ചു എന്താ ഇത്ര നേരത്തെ ഉണ്ടാക്കിയത്, കാരണം കഴിക്കുമ്പം നമ്മൾ 7 മണിയൊക്കെ കഴിയുമ്പോഴാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ ഇതുപോലൊരു കൂൾ ജാറും കൂടെ വാങ്ങിച്ചു കേട്ടോ. നല്ലതാണ്, സെലോ കമ്പനിയുടെയാണ്. അപ്പോൾ നല്ല അടിപൊളി ഫെസിലിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് കുറച്ച് ഉയരത്തിൽ ഇത് വെക്കണമെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതല്ല നമുക്ക് ടേബിളിൽ വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതങ്ങ് ഫോൾഡ് ചെയ്ത് വെച്ചാലും മതി. അതുപോലെ അതിൻ്റെ പൈപ്പും പിന്നെ അതിൻ്റെ അകത്തെ സെറ്റിങ്സും എല്ലാം നല്ല അടിപൊളിയാണ്. നമുക്കിത് എന്താ പറയുക, നമ്മൾ പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമുക്കിത് ഈസിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കൂൾ ജാറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഈവനിങ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.